Namaskaram. Namade Behumane Pata Speaker MB Rajesh Kerlatinde Innate Avaste Peti Parainad on Ketanoka. India Kuruchella with Afsa another, Kerala Kuruchana, Modi Kuruchella, Pinarayi Vijayane Kuruchana. Siriana, Adeham Parnad, Noor Shadamanam, Siriana. Logam in Samsarikanother, India Petiella, Kerlatre Petiana. Itre in Duranda Medichavrasalam, Evadiana, and then a Petiana. Our Samsarikana. Itraim Duranda Medichasala, Itraim Duranda Naitula, Ye the Barna the Ariana Barikanada, another repetiana, our Samsarikana. Matramala MB Rajesh, Matti Gari, you want to parinunda. Adamuka Katanaka. Kendra Tilaro Kimandri Arana, Arkor Ilipurum, but a Kerala Tindaro Kimandri, Logatrimudaria. Valare Seriana. Indeed, Aro Kimandri Arana, Ipol Logam, Chartaje in Nila. Pagaram. ഇത്രയും ദുരന്തമായിട്ടുള്ള ഏത് ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്നത് എന്നതാണ് ലോകം ചർച്ച ചെയ്യുന്നത് അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം ഈ വീഡിയോയിൽ തന്നെ മറ്റു പല കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് എന്നോ ദി ഗാർഡിയൻ എന്നോ ബിബിസി എന്നോ സിഎൻഎൻ എന്നോ ഒക്കെ കേരളത്തെ പറ്റി അങ്ങ് പോക്കി പറഞ്ഞിട്ടുണ്ടെന്നും പിന്നെ കുറച്ചുകൂടി കടത്തി പറഞ്ഞു മോദിക്ക് അതായത് പ്രധാനമന്ത്രി മോദിക്ക് പിണറായി വിജയനോട് അസൂയയാണെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം എട്ടും രണ്ടും എത്രയെന്ന് ചോദിച്ചാൽ പേപ്പറിൽ നോക്കി ഉത്തരം പറയുന്ന പിണറായി വിജയനോട് മോദിക്ക് അസൂയയാണെന്ന് ഞാൻ ആദ്യം കാണിച്ച ക്ലിപ്പ് കണ്ടപ്പോൾ ഇത് കാണുന്ന ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും എം ബി രാജേഷ് ശരിക്കും കേരളത്തിനെ പറ്റിയാണോ ഇങ്ങനെ ഇകഴ്ത്തി സംസാരിച്ചതെന്ന് അതങ്ങനെയല്ല കേട്ടോ കേരളത്തിൽ കോവിഡ് കുറഞ്ഞിരുന്ന സമയത്ത് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ കോവിഡ് കുറച്ച് കൂടുതലായിരുന്നു ജനസംഖ്യ വെച്ച് നമ്മൾ ലോകത്തെ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ചൈനയിൽ എത്ര കോവിഡ് രോഗികൾ ഉണ്ടെന്നുള്ള കാര്യം ചൈന പറഞ്ഞാൽ മാത്രമേ ലോകത്തിന് അറിയുകയുള്ളൂ അത് അവിടെ നിൽക്കട്ടെ പിന്നീട് ജനസംഖ്യ കണക്കനുസരിച്ച് നോക്കിയാൽ ഇന്ത്യ ബ്രസീൽ അമേരിക്ക അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയും രണ്ടാം സ്ഥാനത്ത് ബ്രസീലും മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയും നിന്ന ഒരു സമയമുണ്ട് കോവിഡിന്റെ എണ്ണത്തിന്റെ കണക്കിലാണ് അന്ന് ഇന്ത്യക്കാരനായിട്ടുള്ള എം ബി രാജേഷ് ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോദിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞ വീഡിയോസിൻ്റെ ചില ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചത് അതാണ് സോഷ്യൽ മീഡിയ എന്നത് ഇരുതല വാളാണ് നിങ്ങൾ ഇന്ന് പറയുന്ന വിഡ്ഢിത്തരവും പൊട്ടത്തരവും മണ്ടത്തരവും നാളെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചടിക്കും അതിൻ്റെ തെളിവാണ് ഈ വീഡിയോ അന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യമന്ത്രിയെയും പൊക്കിയടിക്കാൻ വേണ്ടി തള്ളിമറിച്ച ചില കാര്യങ്ങളുടെ ക്ലിപ്പുകളാണ് ഞാനിപ്പോൾ കാണിച്ചത് അന്ന് പറഞ്ഞു ലോകം സംസാരിക്കുന്നത് കേരളത്തെ പറ്റിയാണത്രേ ലോകം സംസാരിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ പറ്റിയാണത്രേ ബ്രസീലിനെ ഒരുപക്ഷെ ഇന്ത്യ തോൽപ്പിച്ചേക്കും ഏതെങ്കിലും ഒരു കാലത്ത് ഫുട്ബോളിൽ ബ്രസീലിനെ തോൽപ്പിക്കണം ഇന്ത്യ എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുണ്ട് പക്ഷേ അതിന് പറ്റത്തില്ല പക്ഷേ കോവിഡിൻ്റെ കണക്കിൽ ബ്രസീലിനെ തോൽപ്പിച്ചേക്കും ഇന്ത്യ എന്ന് വളരെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു ഈ മാന്യ മഹാദേഹം ആ എം ബി രാജേഷിൻ്റെ വായിൽ ഇപ്പോൾ എന്താണെന്ന് സഫ്യമായിട്ട് തന്നെ ചോദിക്കേണ്ടി വരും മിണ്ടില്ല അദ്ദേഹത്തിൻ്റെ ലോജിക്ക് പ്രകാരം ഇന്ന് ലോകത്തെ ഏറ്റവും മോശം ഭരണാധികാരി ആണെന്ന് ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ് കാരണം മാസങ്ങൾക്ക് മുൻപ് കോവിഡിൻ്റെ കണക്ക് വെച്ച് ലോകത്തിലെ ഏറ്റവും മോശം ഭരണാധികാരി മോദിയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് എം ബി രാജേഷ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോജിക്ക് വെച്ച് ഇന്ന് അപ്ലൈ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആ ലോജിക്ക് ഇന്ന് നോക്കിയാൽ ആരാണ് ലോകത്തിലെ ഏറ്റവും മോശക്കാരനായിട്ടുള്ള ഭരണാധികാരി തീർച്ചയായിട്ടും അത് പിണറായി വിജയനാണ് പിന്നെ എം ബി രാജേഷ് മോദിക്ക് പിണറായി വിജയനോട് അസൂയയാണെന്നൊക്കെ തള്ളി മറിക്കുമ്പോൾ സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ബ്രെയിൻ അവരുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സാമാന്യ ബോധമുള്ളവന് സംശയം തോന്നിപ്പോൾ നിങ്ങൾ തള്ളി മറിച്ചോളൂ ഒരു പൊടിക്ക് അല്ലെങ്കിൽ നിങ്ങൾ തള്ളി മറിച്ചിട്ട കാര്യങ്ങൾ പിന്നീട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചടിക്കും ബുമറാങ്ങായി ദാ ഇതേപോലെ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്